വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്നെ കണ്ടില്ലേ, ഞാൻ മാറ്റി ഒരുങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാന്ന് അറിയോ ഞാൻ പോണേ? ഒരു ഷൂട്ട് നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു വകയിലപ്പാണ് ഇപ്പോൾ നമുക്കൊരു ഷൂട്ട് സെറ്റായിട്ടുള്ളത്. ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഷൂട്ടാണെന്നൊന്നും വിചാരിക്കരുത്, കുഞ്ഞ് ഷൂട്ടാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, കഴിഞ്ഞിട്ട് കൊണ്ട് പോകാം, ഇത്രയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഷൂട്ട് ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളെ സ്വന്തം കോഴിക്കോട് ബീച്ചിലാണ് ഇന്ന് നമ്മുടെ ഷൂട്ടുള്ളത്. മാത്രമല്ല ആ സൺസെറ്റാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഇപ്പോൾ ഓൾറെഡി സമയം കണ്ടിട്ട് ഇവിടെ തന്നെ സൺസെറ്റ് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കാൻ എൻ്റെ അടുത്ത് ജെഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കോസ്റ്റ്യൂംസ് ഒന്നും എക്സ്ട്രാ കരുതിയിട്ടില്ല, അടി ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഷൂട്ടിൻ്റെ വ്ളോഗായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ദർശന, ആ അപ്പം ഞങ്ങൾ ഈ മാച്ച് മാച്ച് ഡ്രസ്സ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇത് ഒഫീഷ്യലി സുമേഷാണ്, ഇത് രമേശാണ്. ഞങ്ങൾ സുമേഷ് രമേശ് എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. എന്നാലും കമോട്ട് എനിക്ക് ഞാനറിയാതെ ഒരുപാട് ഫാൻസ് ഇവിടെ വന്നിട്ടുണ്ട് കാണിച്ചാൽ. ഈ സൈഡിൽ കൂടി നിൽക്കുന്നെല്ലാം ഫാൻസ് ആണ്. അപ്പൊ എന്നെ കൂട്ടാതെ ആ ഇവിടെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഗായ്. മണ്ണിലിരുന്നുള്ള കളിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ നമ്മളെ ചായ കുടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മളുടെ ആരെങ്കിലും ഒക്കെ വാങ്ങിത്തരുന്നു ചോദിക്കുന്നു. നമ്മൾ ബീച്ച് കണ്ടു. എന്നുണ്ട് കടുക്കണ്ടക്ക കല്ലുമ്മക്കായില്ലേ? ഓക്കെ, ഗ്രീൻ പീസ് കഴിക്കാണ് ഇവിടെ. കാര്യം നമുക്ക് എക്സ്പോ നടക്കണ്ട്, അപ്പൊ നമുക്കൊന്ന് എക്സ്പോയിൽ കയറണം എന്നാണ് നമ്മുടെ ജെഫിന്റെ ആഗ്രഹം. ജെഫിന് ജയിന്റ് വീലിൽ കയറണം എന്നാണ് ഗായ്സ് ആഗ്രഹം. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ആദ്യമായിട്ട് കയറാൻ പോവാ. അതിന്റെ മുകളിലെത്തുമ്പല്ലേ
ഈ ജയന്റ് വീൽ ഓപ്പറേറ്റർ തള്ളിയിടും താഴേക്ക്. അപ്പൊ ഞാൻ അവളെ പിടിച്ച് വലിച്ച് ഞങ്ങൾ ഒരുമിച്ച് താഴത്തേക്ക് വീഴുന്ന നിങ്ങൾക്ക് കാണാൻ തീർത്തിട്ടില്ലെങ്കിൽ മലബാർ എക്സ്പോയുടെ ലക്കി ഡ്രോ ആണ്. അപ്പൊ നമ്മൾ ചുമ്മാ ഇട്ട് നോക്കാം. സത്യസന്ധത എത്ര മാത്രം ഉണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല. ഗൂഗിൾ പേ ഒക്കെ ചെയ്തെടുത്ത് പൈസ വാങ്ങിയില്ലേ. ഗൈസ്, അപ്പൊ നമ്മുടെ ജസ്റ്റിന്റെ ഫസ്റ്റ് എന്താ പറയാ ഫസ്റ്റ് റൈഡാണ് ജയന്റ് വില്ല് ഉള്ളത്. എനിക്ക് പേടിയൊന്നും ഇല്ല, എന്നാലും ചെറിയ പേടിയുണ്ട്. നമ്മളുള്ളത് ഏറ്റവും ടോപ്പിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നാൽ നമ്മുടെ കോഴിക്കോട് മൊത്തം കാണാം. കോഴിക്കോട് ബീച്ച് മാത്രമേ കാണുള്ളൂ കേട്ടോ. നമ്മുടെ എക്സ്പോ ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി വന്ന് എക്സ്പോ ഒക്കെ കാണണം. ആ ബീച്ചിൽ വന്നിട്ട് ഓരോ ഗ്രീൻ പീസ് ഒക്കെ അടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഐശ്വര്യത്തിൽ മൂന്നെണ്ണം, ഒരു രണ്ട് മധുരം.
രണ്ട് മധുരം ഒരേ രൂപ എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. കോഴിക്കോട് മിച്ചം വന്നാല് ഐശ്വര്യ ഗായ്സ്. അപ്പൊ നമ്മളിന്ന് വീട്ടിലെത്തിയിരിക്കണം. ഭയങ്കര ടയർഡായി ബിക്കോസ് നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു ഇന്ന്. എക്സ്പോ ഒക്കെ കയറി ജഫ് ഫസ്റ്റ് ടൈം ആയിട്ട് ജയിന്റ് വീലൊക്കെ അങ്ങ് എക്സ്പീരിയൻസ് ചെയ്ത്. അപ്പോഴും ഇതാണ് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ നൈസ് ഡേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എക്സ്പോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മലബാർ എക്സ്പോ. അപ്പം കോഴിക്കോടുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാലും വിസിറ്റ് ചെയ്യുക. കോഴിക്കോട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, എക്സ്പോ ഒക്കെ ഒന്ന് പോയി കാണുക, എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പം എന്നെ ഇനിയും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിലൂണി ഹാലാന്നാണ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കയറുക, അതിൻ്റെ പുതിയ വീഡിയോസും റീൽസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.